Hello dear friends, welcome to Lindsay's Link. In this video, we will going to show you two chicken fry recipe. The hanging plants is a super idea. That is the recipe. We will go to a mixed jar. We will 3 tablespoons oats. Instant oats is a recipe. Oats in the ingredients. That's why we need corn flour. 1 tablespoon corn flour. That's why we need 3 tablespoons of maida. That's why we need 2 tablespoons. We need 1 tablespoon of Kashmiri chili powder. We need 4 tablespoons. We need 1 teaspoon of rosemary. 1 teaspoon of oregano powder. We need 1 teaspoon of oregano powder. പിന്നെ നമ്മൾ എന്തു മാത്രം ചിക്കൻ ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം അതായത് മിക്സിയിൽ ഇട്ട് നല്ലതുപോലെ വെള്ളം ഒഴിക്കാതെ വേണം ഇത് നമ്മൾ പൗഡർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് അത് നമ്മുടെ സ്വാദിനനുസരിച്ച് അന്നേരം ഞാൻ ഇത് നല്ല രീതിയിൽ ഒന്ന് അടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ വേണം അടിച്ച് പൊടിച്ചെടുക്കാൻ വേണ്ടി നല്ല പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഒരു ഒരു നല്ല ഒരു തരിതരി ആയിട്ടുള്ള ഒരു രീതിയിൽ വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് അന്നേരം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ക്യൂബ്സ് ആണ് ബോൺലെസ് ആയിട്ടുള്ള ഇതേ രീതിയിൽ മുറിച്ച് കട്ട് ചെയ്ത നമ്മുടെ ചിക്കൻ പീസസ് ബോൺ ഉള്ള പീസ് വേണമെങ്കിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല വളരെ ഈസി റെസിപ്പിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ പൗഡറിൽ നമുക്ക് എരിവ് ഉപ്പ് എല്ലാ കാര്യം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയ്ക്കകത്ത് മുക്കി വേണമെങ്കിൽ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ഉണ്ട് പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു റെസിപ്പിക്ക് ഈ ഒരു രീതിയിൽ മാത്രം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നല്ല പൗഡർ ആക്കി എല്ലാ ചിക്കൻ പീസസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഒട്ടും ലിക്വിഡ് ഇല്ലാതെ ഡ്രൈ ആയിട്ടാണ് ചിക്കൻ പീസസ് ഇരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ നല്ലത് നമ്മുടെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽസാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ലത് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസ് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഈ ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നീട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കാനും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല പിന്നെ ഒറിഗാനോയും അതുപോലെ തന്നെ റോസ്മേരിയും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല അത് ചേർത്താൽ ഒന്നുകൂടി നമുക്കൊരു ഇറ്റാലിയൻ ഫ്ലേവറുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ചേർക്കേണ്ട ബാക്കി കാര്യങ്ങൾ മാത്രം ചേർത്ത് ഈ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന അന്നേരം ചിക്കൻ നല്ല മുരിഞ്ഞു വരണം അതിൻ്റെ ഔട്ട്സൈഡ് നല്ല ക്രിസ്പിയാണ് നമുക്കിപ്പോൾ ഈ സ്പാച്ചില കൊണ്ട് ഞാൻ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്രിസ്പി സൗണ്ടാണ് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഇൻസൈഡും നല്ലതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ട് കുക്കായിട്ടുണ്ട് ഓക്കെ അങ്ങനെ കണ്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ പീസസ് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഈ ഒരു റെസിപ്പി എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഇനിയും നമുക്ക് അടുത്ത ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഐഡിയയിലേക്ക് പോകാം ഓക്കെ സാധാരണയായിട്ട് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാങ്ങറൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം ഇതേപോലെ ഹാങ്ങറിനൊരു 15 രൂപ 20 രൂപ ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ഹാങ്ങർ വേണമെങ്കിൽ ഇൻ കേസ് നിങ്ങളുടെ ഹാങ്ങർ ഈ ഒരു ടൈമിൽ ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് ഹാങ്ങറൊന്നും വാങ്ങാൻ പോകാൻ പറ്റിയില്ല എങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ അതായത് ഇതുപോലത്തെ നമ്മുടെ SS വയറെന്നാണ് ഇതിന് പറയുന്നത് അല്ലെങ്കിൽ നൂൽ നമ്മുടെ നൂൽ കമ്പി എന്നൊക്കെ പറയുന്നതിലും കുറച്ചുകൂടി ഒരു തിക്നെസ് കൂടിയ ടൈപ്പാണ് അന്നേരം ആ ഒരു കമ്പി എടുത്ത് രണ്ട് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് കമ്പിയാണ് ഞാൻ ഇങ്ങനെ ചുറ്റിയേക്കുന്നത് ഈ ഒരു രീതിയിൽ ചുറ്റിയതിന് ശേഷം നല്ലതുപോലെ മുറുക്കി ഇതൊന്ന് ഒരു വള ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് വളച്ച് കെട്ടി മുറുക്കി വെക്കാം
അതിനുശേഷം ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് കമ്പികളെടുത്ത് ഇതേപോലെ കെട്ടിക്കൊടുക്കുക. മൂന്ന് സൈഡിലായിട്ട് ഇതേപോലെ മൂന്ന് കമ്പികളെടുത്ത് കെട്ടിക്കൊടുക്കുക. മൂന്ന് കമ്പികൾ ഒരു മിനിമലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് കമ്പി വെച്ചും വേണമെങ്കിലും, വലിയ പോട്ട്സ് ആണെങ്കിൽ നാല് കമ്പികൾ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ കെട്ടിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടേ എന്ത് ഈസിയാണിത്. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര പോട്ട്സ് വേണമെങ്കിലും നമുക്ക് കെട്ടി ഇടാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് മറ്റേതിൻ്റെ ഈ ഹാങ്ങറൊക്കെ വാങ്ങണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം. അത് മാത്രമല്ല, നമുക്ക് ഈ സാധാരണ ഹാങ്ങറിന് കുറച്ചും കൂടെ നീളം വേണമെങ്കിലും ഈ ഒരു ഐഡിയയിൽ നമുക്ക് നീളം കൂട്ടാനും ഈ ഒരു കമ്പി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നതാണ്. എല്ലാ മിക്ക പ്ലാന്റ്സുകളും ഇതുപോലെ നമുക്ക് കെട്ടി ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഈസി പ്ലാന്റ് ഹാങ്ങിങ് ഐഡിയ ആണിത്. ഈ ഒരു നൂൽക്കമ്പി മാത്രം മതി നമുക്ക് നിരവധി ചെടികൾ പ്ലാന്റ്സ് നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. ഒരു വളരെ ഈസി മെത്തേഡാണ്. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവുമാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കാണിത്. ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് നമുക്ക് എല്ലാവരും പുറത്തു പോയി പ്ലാന്റ്സിൻ്റെ ഹാങ്ങർ വാങ്ങാനും ഒക്കെ പോകുന്ന വളരെ റിസ്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അന്നേരം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ഇതുപോലുള്ള നൂൽക്കമ്പികൾ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.